السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ അടിമകളാണ് നാം എല്ലാവരും. അള്ളാഹുവിൻ്റെ അടിമകളായ നാം ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. വല്ലദീന ആമനു അശദ്ദു ഹബ്ബല്ലാഹ്, ഈമാനുള്ളവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അടിമകൾ, അവരുടെ ലക്ഷണമാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയും ഓർമ്മിക്കുകയും പറയുകയും ചെയ്യും. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൽ നഹാർ ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രി പകലിൻ്റെ വ്യത്യാസങ്ങളിലും എല്ലാം ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം തെളിവുകൾ ഉണ്ട്. അവരാരാണ്? الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا. നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമെല്ലാം അല്ലാഹുവിനെ ഓർക്കുന്നവർ, എവിടെയും സദാസമയവും അവർ അള്ളാഹുവിനെ ഓർക്കുന്നു. അള്ളാഹു എൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്നു. അള്ളാഹു എൻ്റെ നിയ്യത്തുകൾ അറിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ അറിയുന്നു. അള്ളാഹു എൻ്റെ ചലനങ്ങളും അടക്കങ്ങളും എല്ലാം അറിയുന്നു. അവനെ ഓർമ്മിക്കാതെ എനിക്ക് നടത്തവുമില്ല, ഇരുത്തവുമില്ല, കടത്തവുമില്ല, നിൽക്കലുമില്ല, ഒന്നുമില്ല. അതാണ് الذين يذكرون الله قياما وقعودا على جنوبهم. ആകാശഭൂമികളെ സംബന്ധിച്ചൊക്കെ അവർ ചിന്തിക്കും. അവർ പറയും, റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാന, ഇതൊന്നും അല്ലാഹുവേ നിങ്ങളുടെ റബ്ബേ നീ വെറുതെ പഠിച്ചതല്ല, ഇതെല്ലാം സൃഷ്ടിച്ചതിന് നിനക്ക് ലക്ഷ്യമുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്ന അടിമകളാണ് മുഅ്മിനീങ്ങളായ മുത്തഖികളായ അടിമകൾ. ആ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി തന്നെയുള്ള സദസ്സുകളാണ് റാത്തീബിന്റെ സദസ്സുകൾ. ജലാലിയ റാത്തീബ്, റാത്തീബ് എന്ന് പറഞ്ഞാൽ തുടരെയായി, തുടർച്ചയായി, പതിവായി കൊണ്ടുവരുന്നതിനാണ് റാത്തീബ് എന്ന് പറയുന്നത്. ജലാലിയ റാത്തീബ്
മഹാനായ അബ്ദുല്ലാഹി അൽഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം ദിക്റുകൾ മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലിയ ദിക്റുകൾ, അങ്ങനെയുള്ള ധാരാളം ദിക്റുകൾ ഉൾക്കൊള്ളുന്ന ഈമാനുള്ള തഖ്വയുള്ള ആളുകൾ ഇഖ്ലാസോടുകൂടി ചൊല്ലിയാൽ വലിയ പുണ്യമുള്ള ഒരു സരസാണ് ഖാതിബിന്റെ സരസ്. അതിവിടെ ചൊല്ലി വരാം, അതിന്റെ ഒരു വാർഷിക പരിപാടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട കൊമ്പോൽ ആറ്റക്കോയറ്റങ്ങളും നമുക്കും എല്ലാ സീതന്മാർക്കും എല്ലാ ആലിമീനുകൾക്കും അള്ളാഹു നൽകുമാറാണ്. മഹാനുഭവങ്ങൾ ഈ പരിപാടികളിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ആരോഗ്യപരമായ ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും തങ്ങന്മാരെ ബഹുമാനിക്കുക, സയ്യിദന്മാരെ ആദരിക്കുക എന്ന നിലക്ക് ഈ നാട്ടുകാരായ പലരും അത് ക്ഷണിച്ചപ്പോൾ ഏറ്റവും ഒരു പരിപാടിയാണ്. ഇടക്ക് സിറാജുൽഹുദയുടെ കലണ്ടർ വരുമ്പോഴെല്ലാം വാങ്ങുമല്ലോ, ഞാൻ പറയേണ്ടിയില്ല. സിറാജുൽഹുദ പരിചയമില്ലാത്തവരൻ ഈ സദസ്സിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വലിയ പറക്കത്തുള്ള സ്ഥാപനമാണ്. കഴിഞ്ഞ ആളുകളെ പോലെ കലണ്ടർ വാങ്ങണം എന്നറിയിക്കുന്നു. ഇത് റബീഉൽ അവ്വലാണ്. അഹിയ റബീഉൽ ഖൽബി ശർഉൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുക എന്നത് അതും ഒരു മുമ്പിനായ മനുഷ്യന്റെ കടപ്പാടാണ്. തങ്ങളെ പറയലും ഓർക്കലും നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നു. അതെങ്ങനെയാണ്? അള്ളാഹു തന്നെ പറഞ്ഞു, ഓ നബിയെ തങ്ങളുടെ പേരിനെ ഞാൻ ഉയർത്തി വെച്ചു എന്ന് പറഞ്ഞാൽ എന്നെ ഓർക്കുന്ന സ്ഥലത്തല്ല, എന്നെ പറയുന്ന സ്ഥലത്തല്ല, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ് നിസ്കാരം, ഏറ്റവും വലിയ ദിക്റാണ് നിസ്കാരം. അഖ്മി സ്സലാത്തിൽ ദിക്രി, ആ നിസ്കാരം അല്ലാഹു അക്ബർ അല്ലാഹു വലിയവനാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നിസ്കാരം, നിയ്യത്തോടെ തക്ബീറു ചൊല്ലി തുടങ്ങുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ കുറെ അങ്ങോട്ട് എത്തുമ്പോൾ اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم النبي صلى الله عليه وسلم في الصلاه تشلوا صلاه جلل മാത്രമല്ല മദീനയിൽ കിടക്കുന്ന ആ നേതാവിനെ വിളിച്ചു സലാം പറയുന്നു. അസ്സലാമു അലൈക അയ്യുഹ നബിയ്, ഓ നബിയായവനേ അങ്ങേക്ക് സലാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കലും പറയലും കുളിക്കലും എല്ലാം നിസ്കാരത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ യുവാക്കളോടും കാരണവന്മാരോടും മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും പറയട്ടെ, നമ്മൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കുന്നു, അള്ളാഹുവിനെയും റസൂലിനെയും ഓർക്കുന്നു, അള്ളാഹുവിന്റെ ദിക്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റും നമ്മൾ കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള നാം നമുക്ക് നിർബന്ധമായ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ പേര് പറയലും അള്ളാഹുവിനെ പുകഴ്ത്തലും നിർബന്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തു ചൊല്ലലും നബിജനങ്ങളെ വിളിക്കലും സലാം പറയലും നിർബന്ധമായ നിസ്കാരം, അതിനേക്കാൾ വലിയ ഒരു ദിക്റും ഇല്ല, അതിനേക്കാൾ വലിയ ഒരു ഇബാദത്തും ഇല്ല. അഫ്ളുൽ ഇബാദാതിൽ ബദനിയതി കുല്ലിഹാ അസ്സലാ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നിസ്കാരം. ഈ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. ചിലരുണ്ട് ആളുകളുണ്ടാവില്ല, ആ ഒരു സിയാറത്തിന് പോകാൻ വളരെ ജോറാണ്,
ആലിമീനെയും തങ്ങന്മാരൊക്കെ കൈപിടിച്ച് ചൂടിക്കാൻ വളരെ ഷാറാണ്. അതുപോലെ തന്നെ റാത്തി മതം വളരെ ജോറാണ്. അതുപോലെ മൗലുദോറാൻ ജോറാണ്. നിസ്കാരം കൃത്യമായിട്ട് ദൃഷ്ടിയിൽ പിള്ള സ്മഹിക്കുക തുടങ്ങി. നിങ്ങൾ ഇവിടെ അങ്ങനത്തെ ഒറ്റ ആളും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനല്ലേ എല്ലാം പറ്റി നല്ല വിചാരിക്കാൻ പാടും, പഠിപ്പിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെയായി പോകരുത്. നമ്മുടെ ജീവിതത്തിൽ യജമാനായ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യമാണ് അഞ്ചു നേരം അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടുവരണം. അള്ളാഹു അക്ബർ, അള്ളാഹു വലിയവന എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നീട് ധാരാളം ദിക്റുകളുണ്ട്, ഫാത്തിഹയുണ്ട്, സൂറത്തുകളുണ്ട്, അതെല്ലാം ദിക്ർ തന്നെയാണ്. അങ്ങനെ പോയിട്ട് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത്, നബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് നേരിട്ട് സലാം പറയുകയും ചെയ്യുന്ന നിസ്കാരം. അത് കൃത്യമായി നിസ്കരിക്കാത്തവൻ പിന്നെ എന്ത് ദിക്റാണ് അവന്? കൃത്യമായി നിസ്കരിക്കാത്തവൻ എന്ത് റാത്തിബാണ്? എന്ത് മൗലിദാണ്? എല്ലാ അമലുകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം ഖളാക്കുകയില്ല എന്ന് ഉറപ്പിക്കണം. ഒരു ഘട്ടത്തിലും ഖളാക്കുകയില്ല എന്ന് ഉറപ്പിക്കണം. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശത്രുക്കൾ വല്ലാതെ ശല്യം ചെയ്തിട്ടുണ്ട്. ഒട്ടകത്തിന്റെ കുടലുകളിൽ വലിച്ചു കൊണ്ടുവന്ന അവിടുത്തെ കടുത്തിട്ട് കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നിസ്കാരം മാത്രമല്ല, റവാത്തിബ് സുന്നത്തുകൾ മാത്രമല്ല, വലം തൂ സുന്നതാ നഹിയല്ല രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച് പാതിരാ സമയത്ത് രാത്രി പകുതിയായാൽ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ഒതുവെടുത്ത് അവിടുന്ന് വേണ്ട നിസ്കാരമാണ്. ഒരു റക്അത്തിൽ തന്നെ നൂറുകണക്കിന് ആയത്തുകൾ ഓതുകയാണ്. റുകൂഇൽ നൂറുകണക്കിന് തസ്ബീഹ് ചൊല്ലുകയാണ്. സുജൂദിലും അതുപോലെ ചൊല്ലുകയാണ്. എന്നെ നീണ്ട നിസ്കാരം നിർവഹിച്ച് കാലിന് നീര് കെട്ടി വീർത്തുപോയി. തങ്ങളെന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അവിടുത്തേക്ക് തെറ്റുകളൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോ ഞാനൊരു നല്ല നന്ദിയുള്ള അടിമയാകല്ലേ ഐഷ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചൊരു നേതാവിന്റെ അനുയായികളാണ് നാം. നമ്മളോടും അതുപോലെ നിസ്കരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുപോലെ നമ്മളെ കൊണ്ട് കഴിയില്ല. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, കൂടുതൽ പാതിരക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അഞ്ചു വഖത്ത് നിസ്കാരം അത് ഖളാഖാകാതെ നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാകണേ. ഇന്ന ബൈനൽ അബ്ദി വസ്ഖി വൽ കുഫ്രി തർക സ്വലാ. ഒരു മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം തന്നെ തർക്ക സ്വലാ. മുസ്ലിം നിസ്കരിക്കുന്നു, അമുസ്ലിം നിസ്കരിക്കൂല. അതുകൊണ്ട് ഏതെങ്കിലും ദിവസം നിസ്കാരം കളവായി പോകുന്ന വല്ലവരും എന്റെ സദസ്സിലുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു വർഷത്തിൽ കൃത്യമായി നിസ്കരിക്കുന്ന മുസ്ലിമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നു.
ബുദ്ധമതത്തിലെ പണ്ഡിതനാണ്. മഹാനവറുകൾ ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് യഹൂദി മതത്തിലെ പണ്ഡിതനാണ്. വന്ന് ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. ആ സംശയത്തിന് കൃത്യമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് മനസ്സിലാക്കുകയാണ്, ഇത് ശരിയായ നബിയാണ്, റസൂലാണ്, ഇതൊരു സാധാരണ മനുഷ്യനല്ല, വ്യാജനല്ല. നബിതങ്ങളിൽ കേൾക്കുന്ന വാചകം തന്നെ നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ സൽക്കർമ്മമാണ്. ഭക്ഷണമുള്ളവര് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം. നമ്മളെ മദ്രസകളിലും പള്ളികളിലുമൊക്കെ അന്യനാട്ടിൽ നിന്ന് വന്ന് നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ വന്ന് കൂടുന്ന മൊഴലികളും ഉസ്താദുമാരും ഒക്കെ ഉണ്ടാകും. അവർക്ക് മാനമായ ഭക്ഷണം കൊടുക്കണം. ഇനി നിങ്ങൾക്ക് എപ്പോഴെല്ലാം ആർക്കെല്ലാം എങ്ങനെയെല്ലാം ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ കൊടുത്തോളൂ. ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ്. അതേ 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബികൾ ഭക്ഷണം കൊടുത്തിരുന്നു. ഒരാൾ മരിച്ചാൽ 7 ദിവസം ഭക്ഷണം കൊടുത്തിരുന്നു. കാനു യസ്തഹിബ്ബൂനായി എന്തിനാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുമ്പോ കബറിൽ കിടക്കുന്ന മയ്യത്തിന് പരീക്ഷണത്തിൽ ഇളവ് കിട്ടാനാണ്. ഭക്ഷണം കൊടുക്കുക എന്നത് ഒരുപാട് നന്മ ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. നിങ്ങൾ സമാധാനത്തിന്റെ സന്ദേശം ധാരാളം കൈമാറണേ. സലാം വ്യാപിപ്പിക്കണം. സലാം പറയണം. നിനക്ക് സമാധാനം എന്ന് പറയുന്ന സലാമിന്റെ വാക്ക് ധാരാളം പറയണം. നമുക്ക് സലാം പറയാൻ കുറച്ച് വഴിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യക്കാരില്ല, കേരളത്തിലും കർണാടകയിലൊക്കെയുള്ള ആൾക്കാർ, വിദേശത്തൊക്കെ പോയ കുട്ടികൾ വിദേശത്തെല്ലാം പോയി മടങ്ങി വന്നാൽ പിന്നെ ധാരാളം സലാം പറയും. കാരണം അവരവിടുന്ന് ഇങ്ങനെ അറബികളൊക്കെ സലാം പറഞ്ഞ് വീട്ടിൽ പഠിച്ചിട്ടുണ്ട്. സലാം ധാരാളം. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ സലാം എന്നത് പറ്റില്ല. അന്യസ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് സലാം പറയാം, അത് പാടില്ലാത്ത പണിയാണ്. അന്യസ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് സലാം പറയാൻ അതിങ്ങനെ പലരും ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ചില ചില സ്ത്രീകളൊക്കെ വേറെക്കാൻ വേണ്ടി ഉസ്താദിനെയോ തങ്ങളെയോ കുറിച്ച് അതിനെ അസലാം വിളിക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല. അതിരിക്കട്ടെ. അന്യസ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് സലാം പറയാൻ പാടില്ല. ചെറിയവരും വലിയവർക്കാണ് സലാം പറയേണ്ടത്. കയറി വരുന്നവർ ഇരിക്കുന്നവർക്കാണ് സലാം പറയേണ്ടത്. ചെറിയ കൂട്ടർ വലിയ കൂട്ടർക്കാണ് സലാം പറയേണ്ടത്. അവർക്ക് അതിൽ ആദാബുകളുണ്ട്. അതിപ്പോ പറയുന്നില്ല. സലാം പറഞ്ഞാൽ അത് ശരിക്കും കേൾക്കുന്ന വിധത്തിൽ മടക്കുകയും പറഞ്ഞു. പള്ളിയിലെ മെമ്പർ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ വബർകാത്തുഹു എന്ന് ഇമാമ് ചൊല്ലും. എല്ലാവരും കുറ്റക്കാരും. കാരണം ഒരൊറ്റ കുട്ടി ഇമാമ് കേൾക്കുന്ന വിധത്തിൽ മടക്കുക. ഏകദേശം ഇമാമ് കേൾക്കാത്ത വിധത്തിൽ വെല്ല വാരിക്കും. ഒരാളെങ്കിലും ഉറക്ക പറഞ്ഞില്ല, എല്ലാവരും കുറ്റക്കാരും. അപ്പോ ഉറക്ക പറയണം. സലാം പറഞ്ഞാൽ മടക്കുന്നത് കേൾക്കണം. ഇമാമിങ്ങൾ എത്രത്തോളം ചർച്ച ചെയ്ത് തുടങ്ങി. ഒരാൾ ഓടിക്കൊണ്ട് സലാം പറഞ്ഞു. ഒരാൾ സൈക്കിൾ പോകുമ്പോൾ സലാം പറഞ്ഞു ഓടിയാൽ പിന്നെ അയാളെ ഞാൻ കേൾപ്പിക്കുക. അയാളെ പിന്നെ ഞാൻ ഓടണം, പിന്നെ സൈക്കിൾ എടുത്ത് പോകണം. അത് വേണമെന്നില്ല. നമ്മളെ പരമാവധി ഉറക്ക പറഞ്ഞു. അത്രത്തോളം അവരെ ചർച്ച ചെയ്തിട്ട് സലാം പറഞ്ഞാൽ മടക്കുമ്പോൾ കേൾക്കണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അസ്സലാം സലാമിനെ വ്യാപിപ്പിക്കണം. പിന്നെ പറയാൻ വസീലുൽ അർഹാം കുടുംബ ബന്ധം ചേർക്കണം. കുടുംബം എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ളൊരു സംഗതിയാണ്. ഓ സുഹൃത്തുക്കളെ, ഇത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ കുടുംബ ബന്ധം ചേർക്കണം. ചേർക്കലപ്പോഴാണ് നമ്മൾ തുന്നി ചേർക്കപ്പോഴാ കീറിപ്പോയാലല്ലേ, കീറിപ്പോയാണത് ചേർക്കാനാണ്. അപ്പോ സിലുൽ അർഹാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്?
കുടുംബത്തിൽപ്പെട്ടവരാണ് ഇങ്ങോട്ട് തെറ്റി നിന്നാൽ നമ്മൾ അങ്ങോട്ട് നന്നാകണോ? അതാണ് അവിടെ ശൈത്താൻ നമ്മളെ സമ്മതിക്കൂല. ശൈത്താൻ നമ്മളെ മനസ്സിൽ കിബറു കൊണ്ടുവരും, ഞാനങ്ങനെ അവനോട് നന്നാകാൻ പോകില്ല, അവനെന്താ ഇങ്ങോട്ട് വന്നൂടെ എന്നൊരു തോന്നലുണ്ടാകും ശൈത്താൻ. അതിൽ നമ്മൾ കുടുങ്ങി പോകരുത്. കുടുംബ ബന്ധം ചേർക്കണം. കുടുംബം എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ളൊരു സംഗതിയാണ്, പടച്ചവന്റെ അടുക്കൽ വലിയ പരിഗണനയുള്ള വിഷയമാണ്. സുബ്ഹാനല്ലാഹ്, അറഫ ദിവസം അസറിന്റെ ശേഷം ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ദുആ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, കുടുംബ ബന്ധം മുറിച്ച വല്ലവരും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണേ. സുബ്ഹാനല്ലാഹ്, സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി, അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വന്നു. നബിതങ്ങൾ ചോദിച്ചു, ആരും എഴുന്നേറ്റ് പോയില്ല എന്നുള്ളൂ, നീ എന്തേ പോകാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാനെന്റെ ഉമ്മയുടെ കുടുംബവുമായി ഉമ്മയുടെ ഏട്ടത്തിയോ അനുജത്തിയോ അങ്ങനെ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുമായി ഞാൻ അകൽച്ചയുണ്ടായിരുന്നു, തെറ്റുണ്ടായിരുന്നു, ഞാനത് നന്നാകാൻ വേണ്ടി പോയതാണ്. ഞാൻ ഉമ്മാന്റെ ആ സഹോദരിയെ കണ്ടു പൊരുത്തപ്പെടിയിച്ച് നന്നായി വരികയാണ്. സുബ്ഹാനല്ലാഹ്, ബാപ്പാന്റെ ജേഷൻ, ബാപ്പയുടെ അനുജൻ, ഉമ്മയുടെ സഹോദരി, ജേട്ടത്തി അനുജത്തി ആങ്ങള, അതുപോലെ തന്നെ ഉപ്പാപ്പയുടെ ജേഷ്ഠൻ, ഉപ്പാപ്പയുടെ അനുജൻ, അങ്ങനെ തുടങ്ങി സ്വന്തം ജേഷ്ഠൻ അനുജൻ, അങ്ങനെ തുടങ്ങി കുടുംബങ്ങളുണ്ടല്ലോ, ആ കുടുംബങ്ങളുമായി സമീപനം നന്നാകണം. അതേറ്റവും കടപ്പാടാണ്, പോയി നന്നായി വന്നതാണ് ഞാൻ. അപ്പോഴാണ് അവിടുന്ന് പറയുന്നത്, കുടുംബബന്ധം ചേർക്കാത്തവൻ കുടുംബബന്ധം മുറിക്കുന്നവൻ. സദസ്സിലുണ്ടായാൽ കിട്ടൂല, ഉത്തരം കിട്ടൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്ന ദുആ, സിദ്ദീഖ് റളിയല്ലാഹുനെ പോലത്തെ ഒരാമി പറയുന്ന ദുആ, അറഫ ദിവസം അസറിന്റെ ശേഷം നടത്തുന്ന ഇജാബത്ത് കിട്ടണമെങ്കിലും കുടുംബബന്ധം മുറിക്കുന്നവൻ ഉണ്ടാകരുതെന്ന് പറഞ്ഞത്. അപ്പൊ കുടുംബബന്ധം മുറിക്കുന്നവനെ കൊണ്ടുള്ള നാശം എത്രയാണ്, കുടുംബബന്ധം മുറിച്ചാലുള്ള തകരാർ എത്രയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വസീലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണേ. മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ള സർവ സംഗതികളും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ഉതകുന്ന മുഴുവൻ വിഷയങ്ങളും ഒന്നും ഒഴിക്കാതെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി, കേരളത്തിലാണ്, കോഴിക്കോട് ജില്ലയിലാണ്. അങ്ങനെ ഒരാൾ എനിക്ക് പഴയ പോലെ ഉറപ്പ് വയ്ക്കാൻ പറ്റില്ല, അപ്പൊ 10 മണിക്ക് കിടന്ന് ഉറങ്ങണം. ഡോക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നിട്ടുണ്ട്, ഇപ്പൊ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. വേദന വരുന്ന വഴിക്ക് റോഡ് വരുന്ന വഴിയിൽ വിചാരിച്ച വ്യക്തിയിലെ വലിയ മണിക്കൂർ താമസം പിടിച്ചു, അതുകൊണ്ട് നേരത്തെ എത്താൻ കഴിയില്ല. അപ്പൊ വയറ് വീഴിച്ചിട്ട് നാട്ടിലേക്ക് കുറഞ്ഞ ദൂരേ ഉള്ളൂ, പക്ഷേ നാട്ടിലേക്ക് പോയാൽ എന്റെ ഉറക്ക് പോയി പോകും, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിലേക്ക് അയാൾ ക്ഷണിച്ചു, ഞാൻ അവിടെ പോയി. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ കാറ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ വന്ന കാറ് കയറൂല, ചെറിയ കാറ് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചാൽ എന്താന്ന് വെച്ചാൽ, തൊട്ടടുത്ത പരക്കാരൻ ഇടുക്കി മതിൽ കിട്ടിയതാണ്, വളരെ ഇടുക്കി മതിൽ കിട്ടി. ഞാൻ ചോദിച്ചു, നല്ല പൈസ കൊടുത്ത് വെച്ചു, പൈസ കൊടുത്താലൊന്നും അയാൾ തരില്ല, അയാൾക്ക് നമ്മൾ വണ്ടി കൊണ്ടുവരുന്നു. ഞാൻ ചോദിച്ചു, ഇയാൾ ഇത് ആശയം ഇപ്പൊ നോക്കുമ്പോ സെൽഫിയാണ്, ഐ എസ് ആണ്. ഒരു മോമിനായ മനുഷ്യൻ അങ്ങനെയാകരുത്.
അയൽവാസം കൊടം ചെയ്യാത്തവൻ പിന്നെ എന്ത് മുസ്ലിമാണ്, മുഅ്മിനാണ്. തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഗുണം ചെയ്യണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം, നബി കുടുംബത്തെ സ്നേഹിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം, അതേ ഉമ്മ പാപ്പയെ പരിഗണിക്കണം, പാപ്പ ഉമ്മാവത്തെടുക്കണം, ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, പീഡിപ്പിക്കരുത്, ശല്യം ചെയ്യരുത്, ചീത്ത പറയരുത്, കുറ്റം പറയരുത്, സന്തോഷം കൊടുക്കണം, എല്ലാ മതക്കാരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കണം, വർഗീയത പറ്റില്ല, തീവ്രവാദം പറ്റില്ല, ഭീകരവാദം പറ്റില്ല, സൗമ്യമായ പെരുമാറ്റം വേണം, നല്ല സ്വഭാവം വേണം. ഒരിക്കലും ഒരു മുസ്ലിമിനെയും ഒരമുസ്ലിമിനെയും ചീത്ത പറയുകയോ കുറ്റം പറയുകയോ അപമതിക്കുകയോ തെറി പറയുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. ഒരു സ്ഥലത്തും ഒരു ഭിന്നത ഉണ്ടാകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. മുസ്ലിമീകളുടെ ഐക്യം നിലനിർത്തണം. മുസ്ലിമീകളുടെ ഐക്യം നിലനിൽക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയം പ്രചരിപ്പിച്ചാൽ മുസ്ലിമീകളെ ഐക്യം തകരും. സുഹൃത്തുക്കളെ, നാട്ടിലും രാഷ്ട്രത്തിലും സമൂഹത്തിനും ഗുണം ചെയ്യണം. നമ്മുടെ നാട്ടിലെ പള്ളികളും മദ്രസകളും ഒക്കെ വളരെ നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ആത്മീയമായും ഭൗതികമായും നൽകണം. എല്ലാ കുടുംബത്തിലും സന്തോഷമുണ്ടാകണം. അതിന് കുടുംബങ്ങളോട്, ഭാര്യമാരോട്, മക്കളോട് നല്ല പെരുമാറ്റം വേണം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സൽസ്വഭാവമാണ്. ഇപ്പോൾ കൂടുതൽ പറയാൻ സമയമില്ല. ബുർദ ബൈത്ത് ഞാൻ 25 ദിവസം വാവ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡിവിഡിയും അതുപോലെ മെമ്മറി കാർഡൊക്കെ നിങ്ങൾക്ക് സദസ്സിൽ കിട്ടിയേക്കും. ദീർഘമായി കേൾക്കേണ്ടവർക്ക് വാങ്ങി കേൾക്കാം. അതേ خلقي في قلوبي ولم ينعلوه في علم ولا كرمي ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, ഏറ്റവും വലിയ വിവരമുള്ളവരാണ്. പക്ഷേ അവരാരും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തെത്തിയിട്ടില്ല. ഏറ്റവും നല്ല സ്വഭാവം കാണിച്ചു തരികയും പഠിപ്പിച്ചു തരികയും പ്രാവർത്തികമാക്കി തരികയും ചെയ്ത തുല്യതയില്ലാത്ത നേതാവാണ് ബുനസ്. ശരിക്കും ഭീമാസീലിയോസീബിളായ സ്വല്ലി വസല്ലിം ദായിമന അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വഭാവം സർവരംഗത്തും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വസിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കണം. വസല്ലൂ ബില്ലൈലി വന്നാസുനിയാം, യജമാനായ റബ്ബ് തന്ന ആരോഗ്യത്തോടെ കിടന്നുറങ്ങുന്ന മനുഷ്യൻ മംഗലാപുരം ടൗണിലൂടെ, പുത്തൂർ ടൗണിലൂടെ, കാസർഗോഡ് ടൗണിലൂടെ പാതിരാസമയം തുറക്കം വരാതെ നടന്ന് നീങ്ങുന്ന മാനസിക രോഗികളുണ്ട്. ഇന്നും എന്നോട് വിളിച്ച് നീ ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. ബാഹുവേ, ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണേ, ആരോഗ്യം നിലനിർത്തണേ, അദ്ദേഹത്തിന്റെ രോഗം നീ സുഖപ്പെടുത്തണേ. ഉറക്കം റബ്ബു തരാതെ വരൂല, മനസ്സമാധാനം റബ്ബു തരാതെ വരൂല,
ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഭക്ഷണം തന്നു, വെള്ളം തന്നു, ഉറക്കം തന്നു, മനസ്സമാധാനം തന്നു. ആ റബ്ബ് തന്ന ആ ഒരു സന്തോഷത്തിൽ കിടന്നുറങ്ങുന്നതാ. ഉറങ്ങുമ്പോൾ ഒരു വധുവെടുത്ത് കിടന്നാൽ വളരെ നല്ലതാണ് മുഅ്മിനീങ്ങളെ, വധുവെടുത്ത് കിടക്കുന്നത് വലിയ പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതാണ്. ഇരിക്കട്ടെ, അങ്ങനെ ഒതുവെടുത്ത് ഇരുതല്ലി ആയത്തുൽ കുർസി ഓതി, അതുപോലെ അല്ലാഹു ഖലഖുൽ ഫലഖും ഖലഖുൽ നാസുമൊക്കെ ഓതി, രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് അതിൽ ഊതി, എന്നിട്ടത് ശരീരത്തിൽ തടവി, അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്ത് മറ്റുള്ള ദിക്റുകളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കിടന്നുറങ്ങിയാൽ ആ ഉറക്കുന്ന ഉറക്ക് സുബ്ഹി വരെ. ഒറ്റ ഉറക്ക് എന്നതിന് പകരം ഒരര മണിക്കൂർ മുന്നെയെങ്കിലും ഉറക്ക് തെളിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതിവാതിരയായാൽ രാത്രി പകുതിയായാൽ എഴുന്നേറ്റ് തീർന്ന നിസ്കാരമാണ്. അതുപോലെയൊന്നും നിസ്കരിച്ചില്ലെങ്കിലും ഒരു രണ്ടിറക്കെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. ഇത് റബീഉല്ലവ്വലാണ്. നബി തങ്ങളെ സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാൻ പ്രത്യേകം തയ്യാറെടുക്കുന്ന മാസമാണ്. ആ സ്നേഹം തഹജ്ജുദ് നിസ്കാരത്തിലൂടെ ജീവിതത്തിൽ പകർത്താൻ ഒരു മുഅ്മിനീങ്ങളെ 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 റബ്ബേ, ഞങ്ങൾക്കതിന് ഭാഗ്യം തരണേ. അല്ലാ, ഒരു രണ്ടര കേത്തെങ്കിലും സല്ലൂ, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കുവിസ്കാരത്തിന് വലിയ ആഹറാണ്. ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ ജുനൈദുൽ ബഗ്ദാദി അല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചല്ലോ, പഠിച്ചവൻ നിങ്ങളെ കൊണ്ടുവന്നത് ചെയ്തു. മഹാനവർ പറഞ്ഞില്ലേ, എന്റെ പ്രസംഗങ്ങളും എന്റെ ക്ലാസുകളും എന്റെ ചർച്ചകളും അതൊക്കെ പോയി, എനിക്ക് റബ്ബിന്റെ അടുക്കളിൽ രക്ഷ കിട്ടിയത് പാതിരക്കണേറ്റ് ഞാൻ നിസ്കരിച്ച നിസ്കാരം കൊണ്ടാണ്. അത് വലിയ കാര്യമാണ്. മുഅ്മിനീങ്ങളെ സല്ലൂ ബിൻ സല്ലൂ ബില്ലൈ വനാസിയ ആ തഹജ്ജുദ് നിസ്കാരം അതടക്കം നിസ്കരിക്കേണ്ടവരാണ് നമ്മൾ. പിന്നെ ഫർള് തന്നെ നമ്മൾ കളാക്കുന്നുവെങ്കിൽ പിന്നെ നമ്മളെ കാര്യം പറയണോ? അതുകൊണ്ടാണ് പറഞ്ഞത്, റാത്തീവും ദിക്റും സലാത്തും ഒക്കെ വളരെ ചോറുള്ള ചിലർ നിസ്കാരം കളാക്കുന്നവരുണ്ട്. പാടില്ല മുസ്ലിമേ, പാടില്ല മുസ്ലിമേ, പാടില്ല മുസ്ലിമേ. ഒരു സുബ്ഹിക്കും നിന്റെ ജീവിതത്തിൽ നീ റബ്ബ് വെള്ളം തന്ന റബ്ബിനെ മറന്ന് കിടന്നുറങ്ങല്ലേ, നിസ്കാരം കളാക്കല്ലേ. അത് എടുക്കുമെന്ന് പ്രതിസ്കാരത്തിന് മുമ്പ് നിൽക്കുന്നുണ്ട്, ശേഷം നിൽക്കുന്നുണ്ട്. ഭാഗത്തൊക്കെ മുമ്പുള്ള നിൽക്കണം, ശേഷമുള്ള നിൽക്കുന്നു മുമ്പായി എല്ലാവർക്കും അറിയാമോ? ഏറ്റവും വലിയ നിൽക്കലാണ് അത്. കൃത്യമായി അതിന്റെ പുറമേ ഹദീസിൽ വന്ന ദിക്റുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. മഹാനായ പ്രതികരിച്ച ഏകദേശം പഠിപ്പിച്ച ദിക്റുകളാണ്. രാവിലെ ചൊല്ലി വൈകുന്നേരം ആവുന്നേർക്ക് മരിച്ചുപോയാൽ വേണ്ടി വരിക്കും, രാവിലെ ചൊല്ലി ആ വൈകുന്നേരം വരും ജീവിതത്തും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ദിക്റുകളുണ്ട്. അപ്പൊ ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ നോക്കണം. നമ്മുടെ സമയം വാട്സപ്പിലാണ് എല്ലാവരും
അതിന് പകരം ഇബാദത്ത് വർദ്ധിപ്പിക്കണം, അനാവശ്യങ്ങളൊക്കെ കൈയൊഴിക്കണം, ആവശ്യമുള്ളതിനെ മാത്രം അറ്റൻഡ് ചെയ്യണം, ആവശ്യമില്ലാത്തതൊക്കെ കൈയൊഴിക്കണം, അനാവശ്യ വാക്കുകൾ ഒഴിവാക്കണം, അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണം. ഓ സുഹൃത്തുക്കളെ, ആരെയും കുറ്റം പറയണ്ട, നിന്ദിക്കണ്ട, നിസ്സാരപ്പെടുത്തണ്ട, നമ്മളെ കാര്യം നമുക്കറിയില്ലല്ലോ. ഒരാളും ഒരു സമൂഹവും വേറൊരു സമൂഹത്തെ പരിഹസിക്കണ്ട. ഒരു പക്ഷേ പരിഹസിക്കപ്പെടുന്നവൻ പരിഹസിക്കുന്നവനേക്കാൾ എത്രയോ നല്ലവനായിരിക്കാം. വാഴ്ന്നു പറയുന്നവനേക്കാൾ എത്രയോ നല്ലവര് വേറെന്നവരായിരിക്കും. അള്ളാഹുവിന്റെ അടുക്കലല്ലേ അന്മേന്ദ്രിയൊക്കെ ആർക്ക് പറയാൻ കഴിയും? അന്മേന്ദ്രിയൊക്കെ പറയാൻ കഴിയോ? ആർക്ക് പറയാൻ കഴിയും? ആത്മീയത്ത് നന്നായി മരിച്ചാലല്ലേ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ. സ്വർഗത്തിൽ രണ്ട് കാലം എടുത്തു വെച്ചാലല്ലേ വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് വേറെ പറയുന്നവന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട. ഒരാളുടെ മനസ്സിൽ ഞാനൊരു വലിയവനെന്ന തോന്നല് വേണ്ട. യജമാനനായ റബ്ബ് കാരുണ്യം ചെയ്തെങ്കിലും രക്ഷപ്പെടും, ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ഈ ചിന്തയോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കണം. ക്ലിയറായ മനസ്സുമായിനെ സമീപിക്കുന്നവർക്കല്ലാതെ പണം കൊണ്ടോ ബിൽഡിംഗ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സന്താനം കൊണ്ടോ ഒരു ഉപകാരവുമില്ല. നിങ്ങളുടെ കൈകളിൽ വന്ന് സിറാജിലുള്ള കലണ്ടറിൽ കുറെ ബിൽഡിംഗ് കാണാം. ആ ബിൽഡിംഗ് കൊണ്ട് ഞാൻ രക്ഷപ്പെടൂല, അതുപോലെ ആരും രക്ഷപ്പെടൂല. മനസ്സ് നന്നെങ്കിലേ രക്ഷപ്പെടുള്ളൂ. യോമലായം ക്ലിയറായ മനസ്സ് വേണം. ആരെയും വെക്കാത്ത, ആരെയും നിന്ദിക്കാത്ത, ആരെയും നിസ്സാരപ്പെടുത്താത്ത മനസ്സ് വേണം. സ്വന്തം ഭാര്യയെ നിസ്സാരപ്പെടുത്തരുത്, പീഡിപ്പിക്കരുത്, ചീത്ത പറയരുത്, അനാവശ്യം പറയരുത്, അവളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അതുപോലെ തന്നെ സ്വന്തം ഉമ്മവാപ്പയെ പരിഗണിക്കാതെ യുവാക്കൾ ജീവിക്കരുത് ഒരിക്കലും. കടുത്ത രജസായ ലഹരി കുടിക്കരുത്, കള്ളു കുടിക്കരുത്, വടി വാങ്ങരുത്, അതേ പ്രായമുള്ളവരെ അവഗണിക്കരുത്, അയൽവാസികളെ തള്ളിക്കളയരുത്, കുടുംബ ബന്ധം മുറിക്കരുത്. എല്ലാ രംഗത്തും നമ്മൾ ക്ലിയറായ ജീവിതം നയിക്കണം, എങ്കിലേ റബ്ബിന്റെ അടുക്കളിൽ രക്ഷയുള്ളൂ. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. ബിസ്റുൽ ഹാഫിലുകളുടെ ചരിത്രം കേട്ടിട്ടില്ലേ? ആള് മോശക്കാരനായിരുന്നു ആദ്യകാലത്ത്, പക്ഷേ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ അള്ളാഹുവിന്റെ പേരെഴുതി ഒരു കടലാസ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു, അത് ചളി പുരളുന്നത് കണ്ടു, അതേ പൊടി പുരളുന്നത് കണ്ടു. എടുത്തുകൊണ്ടുപോയി അതൊന്ന് വൃത്തിയാക്കി, കഴുകി വൃത്തിയാക്കി, വലിയ വിലക്കുള്ള സുഗന്ധം വാങ്ങി, അതിന്റെ മേലെ പൂച്ചിയിട്ട് വളരെ ബഹുമാനത്തോടെ സൂക്ഷിച്ചപ്പോൾ ജീവിതം തന്നെ മാറിപ്പോയി. തൊട്ടടുത്തുള്ള ഒരു മഹാൻ അള്ളാഹു വിവരം കൊടുക്കുന്നു, നിങ്ങൾ പോയി ബിസ്റുൽ ഹാഫിയെ വിളിക്കണം, എന്റെ പേരിനെ ബഹുമാനിച്ച വകീൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചു എന്ന് പറയണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനുള്ള മെസ്സേജ് തരാനുണ്ട് നിങ്ങൾക്ക് എന്ന് പറയുമ്പോ, ഞാൻ ലഹരിയും ജീവിക്കുന്ന ആളാണല്ലോ, പടച്ചവന്റെ ശിക്ഷയുടെ മെസ്സേജായിരിക്കും മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹിന്റെ പേര് ബഹുമാനിച്ചത് കൊണ്ട് അള്ള നിങ്ങളെ ബഹുമാനിക്കുന്നു. അന്ന് മുതൽ മഹാനവരുടെ ജീവിതം തന്നെ മാറിപ്പോയി, ഔലിയാക്കളിൽ വലിയ പ്രമുഖനായി മാറിപ്പോയി. നമ്മുടെ വീട്ടിൽ
വന്നിട്ട് പോയിട്ട് നോക്കണം. ചിലപ്പോ മുസഹഫ് പഴയ മുസഹഫ് വീട്ടിന്റെ മേലെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് പല്ലി ഇങ്ങനെ കയറി ഇറക്കുന്നുണ്ടാകും. പല്ലിക്കാട്ടം വന്നിട്ട് അതിന്റെ മേലെ വീഴുന്നുണ്ടാകും. അതുപോലെ ചില പള്ളികളിലും ചിലപ്പോ കാണാറുണ്ട്. പള്ളിക്ക് അതാ ബർത്ത് പാർത്തിട്ട് ആ ബർത്തിന്റെ മേലെ പഴയ മുസഹഫുകൾ ഇട്ടിട്ട് അതിന്റെ മേലെ പല്ലിക്കാട്ടം വരെ വന്ന് വീഴുന്ന ഗതികേട്. പള്ളിയിൽ നിൽക്കുന്ന ആളുകൾ അത്തരം കാര്യം ചിന്തിക്കാതിരിക്കുമ്പോൾ വന്നു ചേരാറുണ്ട്. ഓ ബോബിനേ, അള്ളാഹുവിന്റെ ഖുർആനും ഇൽമും ഇൽമിന്റെ കിതാബുകളും ബദാന്റെ പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും മഹാന്മാരുടെ പേരും ഒക്കെ ആദരിക്കേണ്ടതാണ് കേട്ടോ. ബഹുമാനിക്കേണ്ട മുഴുവൻ വിഷയങ്ങളെയും ബഹുമാനിച്ചോളണം. സാധാരണ നേതാവല്ല, അവിടുന്ന് കബറിൽ കിടന്നുകൊണ്ടും ഈ സമുദായത്തെ വീക്ഷിക്കുകയും സമുദായത്തിന്റെ വിഷയങ്ങളിൽ ഇടപെടുകയും നമുക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷിക്കുന്ന മാസമാണ് റബീഉൽ അവ്വൽ. ആ സന്തോഷം ഫർളും സുന്നത്തുമായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട്, നിത്യത്തിന്റെ പദവി പറഞ്ഞുകൊണ്ട്, പാടിക്കൊണ്ട്, എല്ലാ വീട്ടിലും ഓതണം മൗലിദ്. മൗലിദ് ഓതാത്ത ഒറ്റ വീടുണ്ടാവുക, എല്ലാ വീട്ടിലും മൗലിദ്. അത് കൂടുതൽ ആളെ ക്ഷണിച്ച് വലിയ ഗംഭീരമായി കഴിയാത്തവർ ചുരുക്കിയിട്ട് സ്വന്തം വീട്ടിലുള്ള ഭാര്യയെയും മക്കളെയും മാനേ വെച്ചിട്ടാണ്. എല്ലാ വീട്ടിലും മൗലിദ്, എല്ലാ വീട്ടിലും സലാത്ത്. ഒരു ദിവസം ഒരു 100 സലാത്തെങ്കിലും ഡെയിലി ചൊല്ലുന്നവരാണ് എല്ലാവരും. വളരെ ചുരുക്കി, ചെറിയ 5-8 സെക്കൻഡ് കൊണ്ട് എല്ലാവരും അതിൽ സലാത്തുണ്ട്, സലാമുണ്ട്, നബിയുടെ പേരിലുണ്ട്, നബിയുടെ കുടുംബത്തിന്റെ പേരിലുണ്ട്, സഹാബത്തിന്റെ പേരിലുണ്ട്. അതിന്റെ പുറമെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന എന്ന് പറയുമ്പോൾ ഇതിനുള്ള മധുരം ഉണ്ട്. അങ്ങനെ എല്ലാ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ സലാത്താണ്. ആ സലാത്തിന് 100 ചെല്ലാൻ 10 മിനിറ്റ് വേണ്ട. ഈ റബീഉല്ലവലിൽ ഞാൻ ഉറങ്ങുന്ന ഒരു 100 സലാത്തിൽ നിന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചു പോകണം. അങ്ങനെ നമ്മൾ സലാത്ത് നിരേനെ ചൊല്ലണം. അങ്ങനെ ഹബീബിനെ ലഭിതങ്ങളുമായി അടുക്കാൻ നോക്കണം. ഖബറിൽ കിടന്നുകൊണ്ട് നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ചരിത്ര പ്രതികാരന്റെ പ്രസംഗത്തെ ഇരുന്നോളൂ. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ ആലിമാണ്, ഇമാമാണ്, വലിയ മഹാനാണ്. ഒരാൾ പറഞ്ഞു, കാഴ്ച ഇല്ലാത്ത ആളിങ്ങനെ യാചിക്കാൻ അതൊക്കെ വേണമെങ്കിൽ അബ്ദുൽ പറഞ്ഞോട് പറഞ്ഞാൽ പ്രശ്നം പോകുന്നത്. വലിയ ആര്യമാണ്, വലിയ മഹാനാണ്. അപ്പൊ ഈ ആരും കണ്ണു കാഴ്ച വേണം. അബ്ദുൽ പറഞ്ഞു മേൽപോട്ടെ കണ്ണൊന്ന് ഉയർത്തി താഴോട്ടേക്ക് നോക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന് കാഴ്ച കിട്ടിപ്പോയി. ആ അത്ര വലിയ മഹാനാണ് അബ്ദുൽ. ഒരു ദിവസം നല്ല അന്തസ്സിൽ വാഹനം പുറത്ത് നല്ല അന്തസ്സിൽ നല്ല കാപ്പിയിലെത്തി ഒരു ആലിം എന്ന നിലക്കുള്ള എല്ലാ മഹത്വവും പ്രകടിപ്പിച്ചുകൊണ്ട് മഹാനുകൾ ഇങ്ങനെ പോകുന്നു. അപ്പോ ഒരു തങ്ങളുട്ടി, ഒരു തങ്ങളുട്ടി ഇങ്ങോട്ട് വന്നു. ഈ തങ്ങളുട്ടി ലെവലില്ല, കുറച്ച് ലഹരിയില്ല, ആള് തന്ന പക്ഷേ കുറഞ്ഞ ലഹരിയില്ല. സുഹൃത്തുക്കളെ തങ്ങളുട്ടി നേരെ ഹിന്ദി ഇന്ത്യക്കാരന്റെ പോലെ മഹാനായ അബ്ദുല്ലാഹി ബർക്കത്തുള്ളാഹി ബർക്കത്തുള്ളാഹി ഉപ്പാപ്പ ഇന്ത്യക്കാരന്റെ പോലെ ഞാൻ അള്ളാഹു റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട അള്ളാഹു റസൂലിന്റെ സന്താന പരമ്പരപ്പെട്ട ആളാണ്. ഇനി ഞാനിങ്ങനെ ആളുകളുടെ ഇങ്ങനെ നിങ്ങൾ വലിയ ആളായിരിക്കുന്നതായിരിക്കും എന്നീ തങ്ങൾ കുട്ടികൾ പറഞ്ഞു. ആ
അപ്പൊ അബ്ദുവാഹിം മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഉപ്പാപ്പയുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്താഞ്ഞിട്ടല്ലേ, ഉപ്പാപ്പ നടന്നതുപോലെ നടക്കാഞ്ഞിട്ടല്ലേ, ഞാൻ നിങ്ങളെ ഉപ്പാപ്പ പഠിപ്പിച്ച മാർഗത്തിലും സ്വഭാവത്തിലും നീങ്ങി നിങ്ങൾ ഉപ്പാപ്പ പഠിപ്പിച്ച സ്വഭാവത്തിൽ ജീവിച്ചില്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ആയത്. തങ്ങളുടേത് പോയി രാത്രി കിടന്നുറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു, സമീപത്ത് ചെന്ന് സലാം പറഞ്ഞു നോക്കുമ്പോ തങ്ങളുടെ മുഖത്തിന് തെളിവില്ല, ഉപ്പാപ്പയുടെ മുഖത്തിന് തെളിവില്ല, തെളിവ് കാണാത്തത് കൊണ്ട് സങ്കടമായി, എന്ത് തെറ്റാനവിയെ ഞാൻ ചെയ്തു പോയത്, എന്തിനാണ് എന്നോട് തെളിവില്ലാത്തത്. അപ്പൊ പറഞ്ഞു, എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു തങ്ങളുകുട്ടി, ആ തങ്ങളുകുട്ടിയെ നിങ്ങൾ പരസ്യമായി ആക്ഷേപിച്ചില്ലേ, പരസ്യമായിട്ട് പറയണോ, തെറ്റ് ചെയ്തെങ്കിൽ രഹസ്യമായിട്ട് വിളിച്ചുപദേശിച്ചാ പോലെ പരസ്യമായി നിങ്ങൾ പറയണോ, എന്റെ പേരെ കുട്ടികളിൽ പെട്ട ഒരാളെ പരസ്യമായി നിങ്ങൾ ആക്ഷേപിച്ചില്ലേ. സുഹൃത്തുക്കളെ, മഹാന്മാരങ്ങനെയാണ്, അവരെ ജീവിതത്തിൽ ചെറിയ പാളിച്ച പറ്റിയാൽ അവരേറ്റവും സ്നേഹിക്കുന്ന നേതാവ് ഇടപെട്ട് അവരെ തിരുത്തുകയാണ്, ഹബീബായ നബിങ്ങൾ തിരുത്തുകയാണ്. ഉറക്കം തെളിഞ്ഞിട്ട് ആ തങ്ങളുടെ കാണാൻ വേണ്ടി പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്കെത്തുമ്പോൾ വഴിയിൽ വെച്ച് ആ തങ്ങളുടെ അങ്ങനെ ഇങ്ങോട്ട് വരുന്നത് കാണുകയാണ്. പരസ്പരം കണ്ടുമുട്ടി സലാം ചൊല്ലി അബ്ദുബാലിമുബാറക്കു സ്വപ്നം കണ്ടതും വിഷയങ്ങളൊക്കെ ആ തങ്ങളുകുട്ടിയോട് പറയുമ്പോ ആ തങ്ങളുകുട്ടി ഇങ്ങോട്ട് പറയാണ്, എന്നാ ഞാൻ വരുന്നത് നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനാണ്, ആരിമായ നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനാണ്, കാരണം ഇന്നലെ ഞാൻ ഉപ്പാപ്പയെ സ്വപ്നത്തിൽ കണ്ടിരുന്നു, ഉപ്പാപ്പയോട് ഞാൻ കംപ്ലൈന്റ് പറഞ്ഞു, ആ പണ്ഡിതൻ ജനങ്ങളെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചു എന്ന് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ ഉപ്പാപ്പ എന്നോട് പറഞ്ഞു, നീ എന്റെ വഴി സ്വീകരിച്ച് ജീവിക്കാഞ്ഞിട്ടല്ലേ, എന്റെ സ്വഭാവം സ്വീകരിക്കാഞ്ഞിട്ടല്ലേ ആ പണ്ഡിതൻ നിന്നെ ആക്ഷേപിച്ചത്, അതുകൊണ്ട് അതിന്റെ ഉത്തരവാദി നീ തന്നെ അല്ലേ പോലെ എന്ന് പറഞ്ഞ് എന്നെ എന്റെ ഉപ്പാപ്പ ഉപദേശിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ ഇങ്ങോട്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്, രണ്ട് ഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിരിക്കുകയാണ്. ഈ പണ്ഡിതനും കൊടുത്തു നിർദ്ദേശം, അതേ പേരക്കുട്ടിക്കും കൊടുത്തു നിർദ്ദേശം, രണ്ട് പേരും പരസ്പരം അതാ അണച്ചുകൂട്ടി അല്ലെങ്കിൽ ഒരുമിച്ചുകൂടി കൈകൊടുത്ത് സലാം പറഞ്ഞ് പൊരുത്തപ്പെടിയിച്ചു പിരിയുന്നു. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹല്ല ഉമ്മതഹു ഫീർസി മില്ലതി കല്ലൈഹി ഹല്ല മഅൽ അസ്ബാലി ഫീ അജലി, മടയിലുള്ള സിംഹം അതിന്റെ കുട്ടികളെ സംരക്ഷിക്കാതിരിക്കുമ്പോലെ ഈ ഉമ്മത്തിനെ ശരിയായ ഒരു തീര് നമുക്ക് തന്നുകൊണ്ട് ആ തീരിന്റെ കവചത്തിൽ നിർത്തി സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരും നബിയെ അനുസരിക്കുന്നവരും നബിയെ അംഗീകരിക്കുന്നവരും ആ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നവരും ദിക്ര് ചൊല്ലുന്നവരും ഖിയാമ നാള് വരെ ഇവിടെ നിലനിൽക്കണം, അതിന് അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കണം. അതിനു വേണ്ടിയാണ് നമ്മുടെ സംഘടനകൾ, നമ്മുടെ SSF SYS നമ്മുടെ മുസ്ലിം ജമാഅത്തും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള മറ്റ് ദീനി പ്രവർത്തനങ്ങളൊക്കെ അതെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നിലനിർത്താനാണ് മഹാനായ
താജുല്ലുലമ അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. വളരെ പ്രായമുള്ള സമയത്തും ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് SSF-ന്റെയും SOS-ന്റെയും പ്രവർത്തനം നടത്താൻ സർവ പ്രചോദനം നൽകിയതും ഉപദേശിച്ചതും നിർദ്ദേശിച്ചതും ഞങ്ങളോട് കൽപ്പിച്ചതും ഞങ്ങൾക്ക് ശക്തി പകർന്നതും താജുല്ലുലമയായിരുന്നു, നൂറുല്ലുലമയായിരുന്നു, അതുപോലുള്ള സയ്യിദന്മാരും മഹലിമികളുമായിരുന്നു. അല്ലാഹുവേ അവരുടെ ഖബറിൽ നീ ദറജ വർദ്ധിപ്പിക്കണേ. അവിടുത്തെ കുടുംബത്തിനും നാട്ടുകാർക്കും അവിടുത്തെ അനുസരിച്ചവർക്കും ഒക്കെ നീ സർവ ഖൈറും നൽകണേ. SSF-ന്റെ പ്രവർത്തകന്മാർ, SOS-ന്റെ പ്രവർത്തകന്മാർ, ബെന്യാമിൻ വിളിച്ചു ഒരാൾ 20-ാം വാർഷികമാണ് SSF-ന്റെ ഉസ്താദ് കർമ്മം എന്ന് കർണാടകയിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, അതുപോലെ സോൺ കമ്മിറ്റിക്ക് ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ നേതാക്കളൊക്കെ വിളിക്കണം, എല്ലാ യൂണിറ്റിലും പോയിട്ട് വാർഷികത്തിൽ പങ്കെടുക്കാനാവും. കഴിയൂല എന്ന് പറഞ്ഞ് ഞാൻ ഉപദേശിച്ചു. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് SOS അല്ല, SSF അല്ല, വേറൊരു സംഘടനയാണ്. അവരെല്ലാവരും SSF-ന്റെ SOS-ന്റെ ആളുകളാണ്. എല്ലാവരും SOS-ന്റെയും പ്രവർത്തകരും സഹായവും സഹകാരികളുമാണ്. ഈ പരിപാടി ഞാൻ ഏറ്റത് അവർ അത്തരം സംഘടനകളൊക്കെ SOS-ഉം SSF-ഉമാക്കി മാറ്റണം എന്ന് പറയാനാണ്. എന്തുകൊണ്ട്? നമുക്കൊരു വലിയ നേതൃത്വം വേണം. എപ്പോഴും ഒരു ഇമാമും നമുക്ക് ഉന്നതന്മാരായ നേതൃത്വം. നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ഒറ്റപ്പെട്ടു പോയാൽ ശൈത്താൻ നമ്മളെ വഞ്ചിച്ചു. അതിന് നമുക്ക് നിർദ്ദേശം നൽകാനും ഉപദേശം നൽകാനും വലിയ ഉന്നത നേതൃത്വം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സുന്ദരമായ നിലനിർത്താൻ കഴിയൂ. ഞാൻ ഇന്നലെ പ്രസംഗിച്ചത് വഴിക്കടവിൽ എന്താ പ്രസംഗിക്കാൻ കാരണമോ, അവിടുന്ന് കുറച്ചപ്പുറത്ത് നാട് കാണുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വലിയ മഹാന്റെ മക്കാമുണ്ട്. ആ മക്കാമ് 1999 സെലഫികൾ പൊളിച്ചു. സെലഫികൾ പൊളിച്ചു ഇറങ്ങുമ്പോ SI അതിന്റെ ബോധന അങ്ങനെ അവരെ ആളുകളെ കോടതിയിൽ ഹാജരാക്കി. അന്ന് ഞാൻ അവിടെ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അത് 2009. പിന്നീട് ആ മഖ്ബറ പുനർനിർമ്മാണം നടത്തി. അങ്ങനെ നടന്നു വരികയാണ്. ആ മഖ്ബറയിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ദിർസ് നടത്തുക. ഇപ്പോ ഒരു കുറച്ച് ദിവസം മുമ്പ് ആ മഖ്ബറ വീണ്ടും തകർത്തു. അത് തകർത്തപ്പോ ആൾക്കാരെ കൊണ്ടുപോയി രണ്ടാമത് അന്ന് റെഡിയാക്കി സ്റ്റേഷനിൽ കേസ് കൊടുത്തു. നന്നാക്കി കുറച്ച് ദിവസം കഴിയുമ്പോ ഫുള്ളായിട്ട് പൊളിച്ചു. പൊളിച്ചിട്ട് തെങ്ങിന്റെ തൈയും വാഴയും വീശിട്ട് കൊടുത്തു. ഈ മഹാന്റെ മഖ്ബറ എന്റെ ഒരു കത്തു അറബിക്കടലേക്ക് പോവാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ സംഘടന SOS-ഉം SSF-ഉം മുസ്ലിം ജമാഅത്തും സർക്കാർ ഗവൺമെന്റിനോട് പറഞ്ഞു, ഇത് പൊളിച്ചവരെ കണ്ടെത്തിയേ. നിങ്ങൾക്കറിയോ, ഞാൻ നേരത്തെ സിറാജിനെ കല്ലൂർ വാങ്ങാൻ പറഞ്ഞു. സിറാജിൽ നിൽക്കുന്ന സ്ഥലം കുറ്റിയാടിയ അവിടെ 1964 രാത്രിയല്ല പകലിൽ മഹാനായ സയ്യിദിന്റെ മഖാം പൊളിച്ച സ്ഥലമാണ്. എടവണ്ണയിൽ വലിയ വലിയ കബർ പൊളിച്ച സ്ഥലമാണ്. നേരത്തെ സെലഫികൾ പച്ച പകല് പൊളിച്ചതാ. പക്ഷെ ഇപ്പൊ പകല് പൊളിക്കാൻ ധൈര്യമില്ല. എന്താ കാരണം? SOS-ഉം SSF-ഉം കേരളത്തിൽ ശക്തിപ്പെട്ടതുകൊണ്ടാണ്. അതില്ലായിരുന്നെങ്കിൽ പണ്ടത്തെ പോലെ ഇപ്പോഴും പച്ച പകല് മക്കറ പൊളിക്കണം. പൊളിച്ചാൽ തലശ്ശേരി പൊളിച്ചു. ഞാൻ SSF-ലുള്ള കാലത്താണ് തലശ്ശേരി രണ്ട് കബറും പൊളിച്ചു. ജമാനിഷനാണ് SSF-ന്റെ കുട്ടികൾ ഞങ്ങൾ എന്നെ രണ്ടാമത് റെഡിയാക്കണോ അല്ലെങ്കിൽ ഞങ്ങൾ റെഡിയാക്കിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവരോട് ഞങ്ങൾ എന്നെ ശരിയാക്കിത്തരാം. അവരെ കൊണ്ട് എന്നെ രണ്ടാമത് ആ മക്കബറ ഉണ്ടാക്കി. അപ്പൊ പിന്നെ പ്രബോധനത്തിനൊരു ലേഖനം വന്നു. ഞാനത് വായിച്ചതാ. ലേരി എന്തറിയോ, ഭരണമില്ലാതെ കബറുകൾ തകർക്കാനിരുന്നാൽ സ്വയം കബറിനുള്ളിൽ പോകേണ്ട ഗതികേടുണ്ടാവും. അത് നമ്മുടെ സംഘടന വളർന്നപ്പോഴാ. സംഘടന ഇല്ലാത്ത കാലത്ത് നമ്മളെ മക്കാമകൾ പച്ചയായി സെലഫികളും ജമാഅത്തുകാരും പൊളിച്ചതാ കേരളത്തിൽ. അതായത് നമ്മുടെ കുറ്റിയാടിയിൽ മക്കാമ പൊളിച്ചതാ, ഇടവണ്ണയിൽ പൊളിച്ചതാ, ജുമയും കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ പൊളിച്ചത് പച്ചേ. ഓ സുഹൃത്തുക്കൾ, ഇപ്പോഴെന്താ പൊളിക്കാത്തത്? മക്കബറില്ലായിട്ടല്ല, ഇപ്പൊ പൊളിച്ചാൽ
നമ്മുടെ സംഘടനയ്ക്ക് ശക്തിയുണ്ട്. അത് ഒരു മഹല്ലത്തിന്റെ ശക്തിയല്ല, എല്ലൊട്ടാകെ ഒരു സംഘടനയാണ്. ഇതേപോലെ ഇപ്പോൾ കർണാടകയിലെ അതൊന്നിച്ചൊരു ശക്തിയായിരിക്കണം. അപ്പോൾ അതിന്റെ ശക്തി വലിയ ശക്തിയാണ്. സുന്നത്തി ജമാഅത്തിന് തൊടാൻ കഴിയില്ല, സുന്നത്തി ജമാഅത്തിന്റെ ചിഹ്നങ്ങൾ അലക്കാൻ കഴിയില്ല. അതിന് സംഘടന വേണം. സംഘടനയിൽ എല്ലാവരും മെമ്പർമാരും ഒന്നിച്ച് ഒരു നേതൃത്വത്തിന്റെ കീഴിൽ മുന്നേറണം. അപ്പോൾ നമ്മുടെ ശക്തി, സുന്നത്തു ജമാഅത്തിന്റെ ശക്തി വലിയ. അങ്ങനെ ഒരു ശക്തി ഉണ്ടാകാൻ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും അതിന്റെ കീഴിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം. മഹല്ലി ജമാഅത്തിന്റെ കീഴിൽ മഹല്ലി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തണം. അങ്ങനെ അത് കീഴിൽ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തി കൂടി ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് അല്ലാഹുവിന്റെ സഹായം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചെന്നായ പിടിക്കല് ഏതാക്കിനെയാണ്? ചെന്നായ പിടിക്കൽ ഒറ്റപ്പെട്ട ആട്ടിനെ, ഒന്നിച്ചു വന്ന ആട്ടിനെ ചെന്നായ പിടിക്കില്ല. അങ്ങനെയാണ് ഒന്നിച്ചു ചെയ്യുമ്പോൾ അതിന്റെ ശക്തി പറയണോ? വെറുമ്പുകളെ ഒന്നിച്ചില്ലെങ്കിൽ നമുക്ക് പോകാൻ ധൈര്യം ഇല്ല. ഒന്നിച്ച് കയറി കടിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന തെങ്ങിന്റെ തൈ, തെങ്ങ് അതിന്റെ മേലെ എത്ര വെയിറ്റ് ഉണ്ട്? ചെറിയ ഒരു മരം, നല്ല കാറ്റിൽ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ആടുകളുണ്ട്. പക്ഷെ അനുകൂലട്ടോ, കാരണം അതിന്റെ അടിയിൽ നല്ല ചെറിയ ചെറിയ വേരുകൾ എസ് പി എസും എസ് എസ് എഫും. ആ വേരുകൾ പിടിച്ചു വെക്കുക തെങ്ങിനെ, തെങ്ങ് എത്ര വലിയ കാറ്റടിച്ചാലും അനുകൂല. അതുപോലെയാണ് സംഘടിച്ചിരുന്നാലുള്ള ശക്തി. പക്ഷേ നമ്മുടെ സംഘടന ഭീകരവാദത്തിനുള്ളതല്ല, വർഗീയവാദത്തിനുള്ളതല്ല, അതിനെതിരാണ്, സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനകളിൽ എസ് ഒ എസും എസ് എസ് എഫും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും രൂപീകരിച്ച് ആ നേതൃത്വത്തിന്റെ പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ നിർദ്ദേശം ലഭിക്കുന്നതനുസരിച്ച് നല്ല പ്രവർത്തനങ്ങൾ നടത്തണം. അള്ളാഹു ഈ നാട്ടിലുള്ളവർക്കും മറുനാട്ടിലുള്ളവർക്കും ഒക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, എസ് എസ് എഫിലൂടെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ധൈര്യം വന്നെങ്കിലെ ഈ പച്ചാപകല് സുന്നികളുടെ തങ്ങന്മാരെ മഹബറ പൊളിച്ച സ്ഥലത്ത് പോയിട്ട് ഓലശ്ശേരി കിട്ടിയിട്ട് അവിടെ സിറാജ് തുടങ്ങാൻ ധൈര്യം കിട്ടിയത് എങ്ങനെ? എസ് എസ് എഫിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അത് പിന്നെ ശക്തിപ്പെടുത്തിയത് എസ് ഒ എസ് പ്രവർത്തിച്ചിട്ടാ ഇല്ല. ഞാൻ അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അടുത്തിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ ഈ പ്രവർത്തനം നടത്താൻ ഈ കർണാടകയിൽ എത്ര ആലിമികളുണ്ട് സിറാജ് മുദീ പഠിച്ചവര്? ആ പഠിച്ചവര് അൽഹംദുലില്ലാഹ് ഇതിന്റെ അടുത്ത് ഉപ്പടയിൽ പഠിച്ചത് അബ്ദുൽ ലത്തീഫ് സഖാഫി. അദ്ദേഹം ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ വലിയ സ്ഥാപനം ഉണ്ടാക്കി, ദീനിയായി ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പിടിച്ച് സുന്നത്തി ജമാഅത്തിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കി അദ്ദേഹം വലിയ പ്രവർത്തനം നടത്തുകയാണ് അവിടെ. ആറേഴ് കൊല്ലം സിറാജ് മുദീ പഠിച്ച പിന്നെ മർക്കസിൽ പഠിച്ചത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ദീനീ പ്രവർത്തനം നടത്തണം. ദീനീ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. പ്രസിഡന്റാനും സെക്രട്ടറിയാനും പരാജയാനും ഫോട്ടോ പേപ്പറിൽ വരാനും നമുക്ക് കൈ പൈസ ഇട്ടാനും ആളുകൾ കൈ പിടിച്ച് ചുംബിച്ചിട്ട് നമ്മളെ ബഹുമാനിക്കാനൊന്നും ആയി പോരുത്. അങ്ങനെയാണെങ്കിൽ എല്ലാം പൊളിഞ്ഞു പോയി. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം നയിക്കണം. വേറെ ഒരു ലക്ഷ്യവും നമ്മളെ കൽബിലുണ്ടാകും. കൽബിലുള്ള ലക്ഷ്യം അള്ളാഹു അറിയുന്നവനാണ്. നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുമ്പോ എന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തമാണോ, അല്ല എനിക്ക് കാര്യലാഭം കിട്ടലാണോ, എന്നെ സാരി ഉറപ്പിക്കലാണോ, അല്ലെങ്കിൽ എന്റെ കൈ പിടിച്ച ആളുകൾ ചോദിച്ച് ഞാനൊരു വലിയവനാണെന്ന് നിർത്തി തീർക്കലാണോ, എനിക്ക് കാര്യലാഭം കിട്ടലാണോ, എന്റെ മനസ്സ് എന്നെ കാണറിയുന്നവനാണ് അല്ലാഹു. അതുപോലെയാണ് ഏതൊരു മനുഷ്യനും അതുകൊണ്ട് എല്ലാം ഏത് പ്രവർത്തനം നടത്തും, പള്ളിയുടെ പ്രവർത്തനം നടത്തുമ്പോഴും മദ്രസിന്റെ പ്രവർത്തനം നടത്തുമ്പോഴും സംഘടനയുടെ പ്രവർത്തനം നടത്തുമ്പോഴും ഒക്കെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചു. ദിക്റിയല്ലുമ്പോ
ദിക്റുകളിലും വെച്ച് ചിലരുണ്ട് ദിക്റ് നല്ല പടച്ചവനെ ഓർമ്മിച്ചിട്ട് അള്ളാഹിനെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ ചെല്ലും അതേസമയത്ത് വേറെ ചിലര് ദിക്റ് ചെല്ലുമ്പോ എന്റെ ദിക്റ് മറ്റുള്ളവരെല്ലാം ചിന്തിക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ ഞാനൊരു ഹാലള ഞാനൊരു ഹാലള നിന്നവനായിട്ട് ഒരു വലിയൊരാളാകാൻ നല്ല ശ്രമവും നടത്തുക അങ്ങനെ ഇരിക്കുന്നവരുണ്ട് അള്ളാഹ്ക്ക് അറിയുള്ള ചിന്തകളിൽ നമുക്കറിയില്ല അവൻ ഒരാളെ പറ്റി നമ്മൾ തെറ്റിദ്ധരിക്കണ്ട അവനവന് ആവശ്യത്തിൽ ഉപകരിക്കണോ എങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം നമ്മുടെ സർവ്വചലനങ്ങളും അടക്കങ്ങളും അള്ളാഹുവിനെ നമ്മളെല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ട സാലിഹീങ്ങളിൽ പൊരുത്തട്ടെ നമുക്ക് പിരിയണം എസ് എസ് എഫിന്റെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഫാറൂഖ് ലൈമി അവർ എസ് എസ് എഫിൻ്റെ ഒരു പരിപാടിയിൽ പ്രസംഗിക്കുകയാണ് മണ്ണാർക്കാട് നടത്തുന്നത് ആ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി പങ്കെടുത്തിരിക്കുന്നു എൻ അലിയത്തും അലി അലി മുസ്ലിയ കുമരനുമാർ വാപ്പദേഹത്തിൻ്റെ ദർജ വർദ്ധിപ്പിച്ചു പങ്കെടുത്തു എസ് എസ് എഫിൻ്റെ കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നത് ഏകദേശം 10 മണിയായ പ്രക്ഷീണായി വീട്ടിലേക്ക് പോകുന്നു നേരത്തെ ബൈപ്പാസ് സർജറി നടന്ന മഹാപണ്ഡിതനാണ് അങ്ങനെ പോകുന്നു പോകുന്ന വഴിക്ക് ക്ഷീണം കൂടി നെഞ്ഞിന് വേദന വന്നു ആശുപത്രി സ്വാമി പറഞ്ഞാൽ പോകുന്നില്ല വീട്ടിൽ പോകാന്ന് പറഞ്ഞു വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് വേദന കൂടി എപ്പോഴോ ഒക്കെ പറയണമൊക്കെ പറഞ്ഞു ചെയ്യണമൊക്കെ ചെയ്തു ഒക്കെ ക്ലിയറാക്കി ഏകദേശം ഒരു മാസം മുമ്പ് നടന്ന സംഭവം പറഞ്ഞു സമസ്ത കേരള ജമീയത്തുലിയിലെ മുശാവ അംഗമാണ് വലിയ പണ്ഡിതനാണ് അവിടെയാണ് നമുക്കും എത്തിച്ചേരേണ്ടത് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ചിത്രവും കണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ സമാധാനിപ്പിക്കുന്ന വിധം നമുക്കൊന്ന് ആത്മഹത്യ നന്നായി മരിക്കണം സാധുക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ നീ മാപ്പാക്കണം റഹ്മാനെ ഞങ്ങളെ ആത്മഹത്യ നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങളെ ആത്മഹത്യ നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങളുടെ മനസ്സും ഞങ്ങളെ നാവും ഞങ്ങളെ അവയവങ്ങളും ഞങ്ങളുടെ ശരീരങ്ങളും ഞങ്ങളെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും നീ ബർക്കത്ത് ചെയ്തതാക്കണം റഹ്മാനെ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടോ നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ ഞങ്ങളാരെയും ദുന്യാവിലും ആസ്വദിക്കും നീ ശിക്ഷിക്കരുത് റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളിൽ ആർക്കെന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർ ലോകത്ത് ആരെന്ത് നല്ല ഉദ്ദേശം വെച്ചവരുണ്ടോ അവരുടെ ഉദ്ദേശങ്ങൾ ഖൈറായ നിനക്ക് നീ പൂർത്തീകരിക്കണം റഹ്മാനെ ഞങ്ങളിൽ ആർക്കെന്ത് ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങളുണ്ടോ ഈ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ ജോലിയെടുക്കുന്നവർ ബിസിനസ് നടത്തുന്നവർ വിദേശത്ത് പോകുന്നവർ നാട്ടിലുള്ളവർ കൃഷി നടത്തുന്നവർ പഠിപ്പിക്കുന്നവർ പഠിക്കുന്നവരെല്ലാവരുടെയും സർവംശയങ്ങളിലും നീ ഹൈറും ബറക്കത്തും ചൊരിയണേ റഹ്മാനെ അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ റഹ്മാനെ ഞങ്ങളെ സർവ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ ഈ നാട്ടിലും ഈ മണ്ഡലത്തിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള സർവ മണ്ഡലത്തുകളിലും സർവഭൂമിനികളിലും നീ ഹൈറും ബറക്കത്തും സലാമത്തും നൽകണേ റഹ്മാനെ ഞങ്ങളുടെ മനസ്സുകൾ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ മനസ്സ് ശുദ്ധിയാക്കണേ റഹ്മാനെ ഞങ്ങളെ സർവ മക്കളെയും നീ നന്നാക്കി തരണേ റഹ്മാനെ ഞങ്ങളെ സന്താന പരമ്പരകളും ശിഷ്യ പരമ്പരകളും സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ അത്
അള്ളാഹുവേ, ഈ സദസ്സിൽ ഒരുപാട് മുതാനുബീകളുണ്ട്, മോബിനീകളുണ്ട്, സ്റ്റേജിലുണ്ട്, പുറത്തുണ്ട്, സജീദന്മാരുണ്ട്, അനുബീകളുണ്ട്. ആരെയും ഉപദേശിക്കാൻ ഒരു യോഗ്യതയും പാവപ്പെട്ടവരില്ല. ഈ സദസ്സിൽ ഏറ്റവും മോശക്കാരി പാവപ്പെട്ട ഞാനായിരിക്കാം. അപ്പേ, ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന എന്ത് തെറ്റുണ്ടെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മബാപ്പമാര്, ഉസ്താദുമാര്, സയ്യിദന്മാര്, ആലിമീങ്ങൾ, മോമിനീങ്ങൾ, ഞങ്ങളെ സദസ്സുകളിൽ നേരത്തെ പങ്കെടുത്ത മോമിനീങ്ങൾ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സംരംഭങ്ങളെയും സഹായിച്ചവര്, പ്രവർത്തിച്ചവര്, ലോകത്ത് ആരും മരിച്ചു പോയവരുണ്ടോ അവരുടെ എല്ലാം കബറിൽ സന്തോഷം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കബറിലും സന്തോഷം നൽകണേ റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ചൊല്ലില്ലാ, നിന്റെ പേര് ഉച്ചരിച്ച്, നിന്റെ കലിമത്തു ചരിച്ച് ഞങ്ങളുടെ അടിപത്തു തന്നാക്കി മരിപ്പിക്കണേ റഹ്മാനേ. മരണം വരെ ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് പഠിക്കണം, പഠിച്ചത് പ്രചരിപ്പിക്കണം, അതിനാരോഗ്യം തരണേ റഹ്മാനേ. അവസാന അടിപത്ത് നന്നാക്കണം റഹ്മാനേ. ഞങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഓശാരം നൽകണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സംഘടനകളും സംരംഭങ്ങളും സ്ഥാപനങ്ങളും നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ. ഈ കർണാടകയിലും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളും സ്ഥാപനങ്ങളും എവിടെയുണ്ടോ, എവിടെയുള്ള അതിന്റെ നേതാക്കളും പ്രവർത്തകരുമുണ്ടോ, എല്ലാവർക്കും എല്ലാറ്റിരും ഈ ഹൈറിന്റെ വഴികൾ തുറക്കണേ റഹ്മാനെ. ലോകം മുഴുക്കെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ എവിടെ പ്രയാസപ്പെടുന്നവരുണ്ടോ, അവരുടെ എല്ലാവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങൾ നീക്കി സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനേ. ഞങ്ങളെ ഈ സദസ് ഞങ്ങൾക്ക് ആഹ്വാനത്തിന് വേണ്ടിയുള്ള മജ്ലിസായി, ദുആഇജാബത്തുള്ള മജ്ലിസായി നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. മഹാനായ കമ്പോൾ തങ്ങന്മാർക്കും അതുപോലെ മുഴുവൻ സദാക്കൾക്കും പുറാതങ്ങളവർക്കും ഖലീൽ തങ്ങൾക്കും മറ്റു മുഴുവൻ സയ്യിദന്മാർക്കും സ്റ്റേജിലുള്ളവർക്കും സദസ്സിലുള്ളവർക്കും ഹബീബായ നബിതങ്ങളുടെ പേരക്കുട്ടികൾക്ക് മുഴുവനും നീ നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ഹബീയത്തും ഹിമ്മത്തും നൽകി സുന്നത്തെ ജമാഅത്തിനെ ശക്തിപ്പെടുത്താൻ അവരെയും ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും നീ നിമിത്തമാക്കണേ റഹ്മാനേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. എല്ലാവരും